എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആർ കെ പി എസ് സി മാജിക്. ഞാൻ നിങ്ങളുടെ കൃഷ്ണ രേജി. നമുക്കിന്ന് വാക്ഫടാനന്ദനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹം പി എസ് സിയിൽ ഏറ്റവും കൂടുതലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വാക്ഫടാനന്ദനെ കുറിച്ച്. വാക്ഫടാനന്ദൻ്റെ ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആര് എന്നുള്ളത്, അത് വാക്ഫടാനന്ദനാണ്. നമുക്ക് വിശദമായ ക്ലാസ്സിലോട്ട് കണക്കാം. അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. നിർഗുണോപാസകൻ എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. കുഞ്ഞിക്കണ്ണൻ, അതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്താണ്? കുഞ്ഞിക്കണ്ണൻ, അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ചോദിച്ചാലും കുഞ്ഞിക്കണ്ണനാണ്. ഇനി ബാലഗുരു, വി കെ ഗുരുക്കൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. ബാലഗുരു, വി കെ ഗുരുക്കൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു വാക്ഫടാനന്ദനാണ്. നിർഗുണോപാസകൻ വാക്ഫടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണനെന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗികളാണ് അദ്ദേഹത്തിന് വാക്ഫടാനന്ദൻ എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. ഇദ്ദേഹം സന്യാസം സ്വീകരിച്ചിരുന്നില്ല. വാക്ഫടാനന്ദൻ ഒരിക്കലും സന്യാസം സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന് സംസ്കൃതത്തിലും അങ്ങനെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ആരംഭിച്ച സംസ്കൃത സ്കൂളാണ് തത്വപ്രകാശിക. അതെവിടെയാണ്? 1906 കാരപ്പറമ്പ്, കോഴിക്കോടിലെ കാരപ്പറമ്പിലാണ് അദ്ദേഹം തത്വപ്രകാശിക ആരംഭിച്ചത്. ഇനി അദ്ദേഹം ആരംഭിച്ച മറ്റൊന്നാണ് യോഗം. ഇന്നത്തെ യോഗയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല. രാജയോഗാനന്ദ കൗമുദി യോഗശാല ഇത് 1911 കല്ലായിയിലാണ്, കോഴിക്കോട് തന്നെ കല്ലായിയിലാണ് ഇത് സ്ഥാപിച്ചത്. ഇദ്ദേഹം കണ്ണൂരാണ് ജനിച്ചതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അദ്ദേഹം ആത്മവിദ്യാസംഘം 1917 അദ്ദേഹം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വർഷവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് അഭിനവ കേരളം. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വാക്ഫടാനന്ദനാണ്. അതായത് ആത്മവിദ്യാസംഘത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് 1921 അഭിനവ കേരളവും. പിന്നെ അത് 1929 ആത്മവിദ്യാ കാഹളം എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണവും കൂടെ തുടങ്ങി. ഇനി ഈ അഭിനവ കേരളത്തിൻ്റെ മുഖവാക്യമാണ് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. അതായത് ഇത് നമുക്ക് വിവേകാനന്ദൻ്റെ ഉത്തിഷ്ഠത ജാഗ്രത അതുമായിട്ട് കണക്ട് ചെയ്യാം. അത് സെയിമാണിത്, പക്ഷേ അത് തിരിഞ്ഞോവരുത്. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്ന് പറഞ്ഞത് അത് അഭിനവ കേരളത്തിൻ്റെ മുഖവാക്യമാണ് എന്ന് പറഞ്ഞത് വാക്ഫടാനന്ദനാണ്. ഇനി ഇദ്ദേഹം നടത്തിയതാണ് പ്രീതി ഭോജനം. അതായത് താഴ്ന്ന ജാതിയിലുള്ളവരെയും കൂടെ ചേർത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരം, അന്ന് ആഹാരം കഴിക്കുന്നതാണ് പ്രീതി ഭോജനം. ഇദ്ദേഹം കോഴിക്കോട് 1927 ഇത് നടത്തിയത്. അന്നത്തെ കാലത്ത് ഇത് ജാതി ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിയിലുള്ളവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു. ഇത് തന്നെയാണ് സമബന്ധി ഭോജനം. അങ്ങനെ ഒരുപാട് പേരിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രീതി ഭോജനം വാക്ഫടാനന്ദൻ്റെതാണ്. വാക്ഫടാനന്ദൻ്റെതാണ് പ്രീതി ഭോജനം. അതായത് അദ്ദേഹത്തിൻ്റെ ആ പേര് തന്നെ വാക്ഫടാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ല ജ്ഞാനം, എല്ലാ കാര്യത്തിലും സംസ്കൃതത്തിലും ഭാഷയിലുമൊക്കെ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാക്ഫടാനന്ദൻ. അപ്പോൾ ഈ പ്രീതി ഭോജനം, പന്തി ഭോജനം, സമപന്തി ഭോജനം ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പഠിക്കാറുണ്ട്. അത് നമുക്ക് അടുത്ത് ഓരോരുത്തരെയായിട്ട് പറയുമ്പോൾ എല്ലാം വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ പ്രീതി ഭോജനം വാക്ഫടാനന്ദനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ,
വാക്ക് ഫടാന്തൻ എന്ന് പറയുമ്പോൾ വാക്ക് എന്നുള്ളത് എടുക്കുക. അതായത് നമ്മൾ ഒരാളിനോട് നല്ല വാക്ക് പറയുമ്പോൾ അയാൾക്ക് എന്ത് സന്തോഷം ഉണ്ടാവും, അതാണ് പ്രീതി. നമുക്ക് നമ്മൾ നല്ല വാക്ക് നല്ലതായിട്ട് ഒരാൾ നമ്മൾ ഇത്തിരി കുറച്ചൊന്ന് പുകഴ്ത്തി പറയുമ്പം അയാൾക്ക് ആ നല്ലത് തന്നെ, അപ്പം നമ്മളുടെ ഒരു പ്രീതി തോന്നും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് കേൾക്കും. അതാണ് പ്രീതി ഭോജനം. അങ്ങനെ എടുത്താൽ മതി, വാക്ഫടാനന്ദൻ പ്രീതി ഭോജനം. 1927 കോഴിക്കോടാണ് അദ്ദേഹം ഇത് നടത്തിയത്. ഇനി കാവ്യയിൽ നിന്നും ഖദറിലേക്ക് മാറിയ നവോത്ഥാന നായകൻ. ഖാദിയിൽ നിന്നും ഖദറിലേക്ക് മാറി, അദ്ദേഹം സന്യാസം സ്വീകരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഒരു സന്യാസിയുടെ പോലെ ജീവിച്ച ഒരാളാണ്, അതായത് ജീവിതം കൊണ്ടൊരു സന്യാസിയായിരുന്നു അദ്ദേഹം. ഖാദിയിൽ നിന്നും ഖദറിലേക്ക് മാറിയ നവോത്ഥാന നായകനാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, 1932 കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് കമ്മ്യൂണൽ അവാർഡ്. അതായത് ജാതി വ്യവസ്ഥയിൽ മതത്തിൻ്റെ പേരിലുമൊക്കെ ഭിന്നിപ്പിച്ച്, അതായത് ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയമാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുവന്ന ഒന്നാണ് 1932 കമ്മ്യൂണൽ അവാർഡ്. ഇത് ഇതിനെതിരായിട്ട്, അതായത് ജാതിപരമായി ഇന്ത്യക്കാർ ഇന്ന് ഇന്ന് നടക്കുന്ന കാര്യമാണ് ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ചാൽ, അന്ന് മതപരമായിട്ട് എല്ലാവരും ഭിന്നിച്ചു പോകും, അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ജയിലിലാണ് ഗാന്ധിജി നിരാഹാരം സത്യാഗ്രഹം നടത്തി. അപ്പോൾ അതിന് അപ്പോഴത്തേക്കും സേവ് ദ സോൾ ഓഫ് ഗാന്ധി എന്ന പേരിൽ എഡിറ്റോറിയൽ എഴുതിയത് വാക്ഫടാനന്ദനാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ സേവ് ദ സോൾ ഓഫ് ഗാന്ധി എന്ന പേരിൽ എഡിറ്റോറിയൽ എഴുതിയത് വാക്ഫടാനന്ദനാണ്. ഇനി ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് വാക്ഫടാനന്ദനാണ്. ജാതി സമ്പ്രദായം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് വാക്ഫടാനന്ദനാണ്. ഇതിൽ അധികം ചോദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ കാവ്യയിൽ നിന്നും അങ്ങനെ ലാസ്റ്റ് എഴുതിയത്. ബാക്കിയെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാലും ചോദിച്ചുകൂടായികയില്ല. പിന്നെ വാക്ഫടാനന്ദൻ്റെ മാതൃക, അദ്ദേഹം മാതൃകയാക്കിയത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിയെ മാതൃകയാക്കിയ കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാക്ഫടാനന്ദൻ. അത് ഓർമ്മിച്ചിരുന്നാൽ മതി, അതങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ തത്വപ്രകാശ്, ഇങ്ങനെ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി, അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗി എന്ന് പറയുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ് ആലത്തൂർ ശിവയോഗി, ചില ടെക്സ്റ്റുകളിൽ ആലത്തൂർ ശിവയോഗി എന്ന് കാണും. അപ്പോൾ രണ്ടുപേരും ഒന്നാണ്, മാറിപ്പോവരുത്. ഇനി ഇദ്ദേഹമായിട്ട് പിണങ്ങി ഇദ്ദേഹം എഴുതിയതാണ് അധ്യാത്മയുദ്ധം. ഇനി ഇദ്ദേഹം ശിവയോഗി വിലാസം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം 1914 ഇത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയായിട്ട് പിണങ്ങിയതുകൊണ്ട് അത് പിന്നീട് ശിവയോഗ വിലാസമാക്കി മാറ്റി. ശിവയോഗി വിലാസം എന്നുള്ളത് ശിവയോഗ വിലാസമാക്കി മാറ്റി. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. ഇത് പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പ്രസിദ്ധീകരണങ്ങളും ഒരുമിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാം. ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണ് ആത്മവിദ്യ, ആത്മവിദ്യ ലേഖമാല, അധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി. അധ്യാത്മയുദ്ധവും സ്വതന്ത്ര ചിന്താമണിയും രണ്ടും ഒരുമിച്ച് നമുക്ക് ചേർക്കാം. അധ്യാത്മയുദ്ധവും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, അതായത് നമ്മൾ അതുവരെ വിശ്വസിച്ചിരുന്നതിന് മാറ്റി ചിന്തിക്കുന്നത്, അത് രണ്ടും ഒരുമിച്ച് ഒരുപോലെ കണക്ട് ചെയ്ത് പഠിക്കണം. ഇനി ഈശ്വര വിചാരം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി. ഈശ്വരനെ നമ്മൾ വിചാരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, അപ്പോൾ പ്രാർത്ഥനാഞ്ജലി. ഇനി ഗാന്ധിയും ശാസ്ത്ര വ്യാഖ്യാനവും, അദ്ദേഹം ഗാന്ധിജിയുടെ ആരാധകനായിരുന്നു അല്ലേ? ആരാണ് ഗാന്ധിജിയുടെ ആരാധകരല്ലാത്തതല്ലേ? എന്നാലും സേവ് ദ സോൾ ഓഫ് ഗാന്ധി എന്ന പേരിൽ എഡിറ്റോറിയൽ എഴുതി നമ്മൾ നേരത്തെ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഗാന്ധിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നുള്ളത് എഴുതിയത് വാക്ഫടാനന്ദനാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയത് അത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയത് ആരാണ്? അത് വാക്ഫടാനന്ദനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആത്മവിദ്യയാണ്. ആത്മവിദ്യയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ആത്മവിദ്യ കാഹളം. ആത്മവിദ്യ കാഹളം നമ്മൾ പറഞ്ഞു. ആത്മവിദ്യാ സംഘത്തിൻ്റെ 1929 മുതലുള്ള
ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ആത്മവിദ്യ കാഹളം. അതിനു മുമ്പ് 1921 മുതൽ 1929 വരെ അഭിനവ കേരളമായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് രണ്ട് പ്രസിദ്ധീകരണങ്ങളാണ് യജമാനൻ 1939, യജമാനൻ ചോദിച്ചിട്ടുണ്ട് മറക്കരുത്, വാക്ഫടാനന്ദൻ്റെ പ്രസിദ്ധീകരണമാണ് യജമാനൻ. ശിവയോഗി വിലാസം 1914 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമായിരുന്നു. ഇത് ആലത്തൂർ ശിവയോഗിയായിട്ടുള്ള പിണക്കത്തിൽ ഇദ്ദേഹം ശിവയോഗ വിലാസമാക്കി മാറ്റി. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്നത് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ്. ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വച്ചാണ്, അത് ഓർമ്മിച്ചിരിക്കുക. പിന്നെ ശ്രീനാരായണ ഗുരുവായിട്ട് ഇദ്ദേഹം വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, വിഗ്രഹാരാധനയെ എതിർത്തു. അങ്ങനെ അതിനുശേഷമാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് അമ്പലങ്ങളെക്കാൾ നമുക്ക് വേണ്ടത് വിദ്യാലയങ്ങളാണ് എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നത് അതിനുശേഷമാണ്. അതൊക്കെ ഓർമ്മിച്ചിരിക്കുക, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വാഗ്ഭടാനന്ദനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഇദ്ദേഹം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. നിർഗുണോപാസകൻ, ബാലഗുരു, വി കെ ഗുരുക്കൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്നു. വാഗ്ഭടാനന്ദൻ്റെ സംസ്കൃത സ്കൂളാണ് തത്വപ്രകാശിക. ഇത് കാരപ്പറമ്പ് കോഴിക്കോടാണ്. 1906 സ്ഥാപിച്ചത്. രാജയോഗാനന്ദ കൗമുദി യോഗശാല, ഇത് 1911 സ്ഥാപിച്ചത്, കല്ലായിയിലാണ്. ഇനി ഇദ്ദേഹം 1917 സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. ഇതിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളവും ആത്മവിദ്യാ കാഹളവും. അഭിനവ കേരളം 1921, ആത്മവിദ്യാ കാഹളം 1929. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് പറഞ്ഞത് അഭിനവ കേരളത്തിൻ്റെ മുഖവാക്യമാണ്. ഇനി പ്രീതിഭോജനം എങ്ങനെ വാഗ്ഭടാനന്ദനുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, ഇത് ജസ്റ്റ് പറഞ്ഞു പോണതേ ഉള്ളൂ. പ്രീതിഭോജനം 1927 കോഴിക്കോടാണ് ഇദ്ദേഹം നടത്തിയത്. കാവ്യയിൽ നിന്നും ഖദറിലേക്ക് മാറിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. 1932 കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയതിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം നടത്തിയപ്പോൾ സേവ് ദ സോൾ ഓഫ് ഗാന്ധി എന്ന പേരിൽ എഡിറ്റോറിയൽ എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. ഇനി ജാതി സമ്പ്രദായം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണ് ആത്മവിദ്യ, ആത്മവിദ്യാ ലേഖമാല, ആധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിയും ശാസ്ത്ര വ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ആത്മവിദ്യ കാഹളം, അഭിനവ കേരളം, യജമാനൻ, ശിവയോഗി വിലാസം, ശിവയോഗ വിലാസം. ഇത് ശിവയോഗി വിലാസം എന്ന് ചോദിച്ചാലും ശിവയോഗ വിലാസം എന്ന് ചോദിച്ചാലും രണ്ട് ഒന്നാണ്, അത് തെറ്റിപ്പോവരുത്. വാഗ്ഭടാനന്ദനാണ് ഇത് രണ്ടിൻ്റെയും ഇത് രണ്ടും പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.